നമസ്കാരം. തട്ടൻ പുറത്തിരിക്കുന്ന എലിയാണ് ആദ്യം അത് കണ്ടുപിടിച്ചത്. വീട്ടുടമസ്ഥൻ ഒരു കെണി വെക്കുന്നു. എലി ആ വാർത്തയുമായി പുറത്തേക്ക് ഓടുകയാണ്. ആദ്യം എലി കാണുന്നത് ഒരു പാമ്പിനെയാണ്. പാമ്പിനോട് ആ വാർത്ത പറയുകയാണ്, പാമ്പേ, വീട്ടുടമസ്ഥൻ ഒരു കെണി വെച്ചിട്ടുണ്ട്. പാമ്പ് പരിഹാസത്തോടെ പറഞ്ഞു, അതിന് എനിക്കെന്ത് വേണം, അത് നിന്റെ കാര്യമല്ലേ. സങ്കടത്തോടെ എലി തൊട്ടടുത്ത് നിൽക്കുന്ന ആടിനെ കണ്ടിട്ട് ആടിനോട് കാര്യം പറഞ്ഞു. പുല്ല് മേഞ്ഞുകൊണ്ടിരിക്കുന്ന ആട് ചിരിച്ചുകൊണ്ട് ചോദിച്ചു, കെണി എനിക്കെന്താ പ്രശ്നം, നിന്റെ മാത്രം പ്രശ്നമല്ലേ. എലിക്ക് വീണ്ടും സങ്കടമായി. എലി അല്പം കൂടെ മുന്നോട്ട് പോയപ്പോൾ അവിടെ കാടി കുടിച്ചുകൊണ്ട് നിൽക്കുന്ന പോത്തിനെ കണ്ടു. പോത്തിനോട് പറഞ്ഞു, നീ അറിഞ്ഞോ, ഇവിടെ വീട്ടുടമസ്ഥൻ തട്ടുംപുറത്ത് കെണി വെച്ചിട്ടുണ്ട്. പോത്ത് പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതൊന്നും എന്റെ പ്രശ്നമല്ല, നീ നോക്ക്, ഞാനൊരു വലിയ ആളല്ലേ, ഈ ചെറിയ കെണിയും ഞാനുമായിട്ട് എന്താ ബന്ധം, അത് നിന്റെ മാത്രം പ്രശ്നമാണ്. ദിവസങ്ങൾ കഴിഞ്ഞു. എലിപ്പെട്ടിയിൽ കെണി വീഴുന്ന ശബ്ദം കേട്ട് ഉടമസ്ഥൻ അകത്തേക്ക് ചെന്ന് നോക്കുകയാണ്. എലിയാണെന്ന് കരുതി അയാൾ പെട്ടെന്ന് അത് പിടിച്ചു. പക്ഷേ എലി ആയിരുന്നില്ല, മറിച്ച് പാമ്പായിരുന്നു അത്. പാമ്പ് അയാളെ ആഞ്ഞുകൊത്തി. വിഷമേറ്റ അയാളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ക്ഷീണം മാറാൻ ആട്ടിൻ സൂപ്പ് കൊടുക്കണമെന്ന് പറഞ്ഞു. വീട്ടിൽ നിൽക്കുന്ന ഒന്നാന്തരം ആടിനെ എന്നാൽ കൊന്ന് സൂപ്പ് വയ്ക്കാമെന്ന് വീട്ടുകാരും കരുതി. അങ്ങനെ മുറ്റത്ത് നിന്ന് ആടിനെ കൊന്ന് അവർ സൂപ്പാക്കി. സൂപ്പ് കുടിച്ചിട്ടൊന്നും രോഗം മാറിയില്ല. അയാൾ മരിച്ചുപോയി. മരിച്ചുപോയപ്പോൾ ഒരുപാട് പേർ അവിടെ അടിയന്തരത്തിന് വന്നു. അടിയന്തരത്തിന് വന്ന എല്ലാവർക്കും ആഹാരം കൊടുക്കുന്നതിനായി തങ്ങളുടെ തന്നെ പോത്തിനെ കൊല്ലാൻ അവർ തീരുമാനിച്ചു. അങ്ങനെ പോത്തിനെയും കൊന്നു കറിവെച്ചു. ഇതെല്ലാം കണ്ടുകൊണ്ട് മൂകസാക്ഷിയായി നമ്മുടെ എലി നിൽക്കുകയാണ്. പ്രിയമുള്ളവരെ, പലപ്പോഴും ഈ വലിയ ലോകത്തിൽ വലിയ ആളുകളാണെന്ന് നമ്മൾ പലപ്പോഴും ധരിക്കാറുണ്ട്. ഈ വലിയ ലോകത്തിലെ ചെറിയ മനുഷ്യരുടെ പ്രശ്നങ്ങൾ നമ്മുടെ പ്രശ്നങ്ങളേ അല്ല എന്നും നമ്മൾ ധരിക്കാറുണ്ട്. എന്നാൽ ചെറിയവരുടെ ചെറിയ പ്രശ്നങ്ങളെ നമ്മാലാവുന്ന വിധം സഹായിക്കുവാനും പലരുടെയും പ്രശ്നങ്ങളിൽ പരിഹാരം കണ്ടെത്തുവാൻ നമുക്ക് സാധിക്കുന്നതിൽ അവരെ സഹായിക്കുവാനും മറ്റുള്ളവരുടെ പ്രശ്നങ്ങളിൽ അവരെ ആശ്വസിപ്പിക്കാനും അവരെ ഒന്ന് കേൾക്കുവാനും അതൊന്ന് പരിഹരിക്കാൻ ശ്രമിക്കുമ്പോഴും നമ്മളുടെ വലിപ്പം കുറയുകയല്ല, കൂടുക മാത്രമാണ് ചെയ്യുന്നത്. ഈ വലിയ ലോകത്തിൽ ചെറിയ പ്രശ്നങ്ങളുമായി സമീപിക്കുന്നവരെ ഒന്ന് കൈപിടിക്കുവാൻ, അവരുടെ പ്രശ്നങ്ങളെ ഒന്ന് കേൾക്കുവാൻ നമുക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.